ആനകളിൽ ഏറ്റവും അപകടകാരികളാണ് മോഴ ആനകൾ അഥവാ കൊമ്പില്ലാത്ത ആണാനകൾ. അപ്രവചനീയ സ്വഭാവമുള്ള ഈ ആനകളെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. പൊതുവെ ആനകൾ ഇടയുന്നതിനു മുൻപ് അവരുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ നോക്കി പാപ്പാന്മാർക്ക് ഒരു പരിധിവരെ അത് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ മോഴ ആനകളുടെ കാര്യത്തിൽ അത് ബുദ്ധിമുട്ടാണ്. അവരുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് പാപ്പാന്മാർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്തതിനാൽ എപ്പോഴും കരുതലോടെ മാത്രമേ ഈ ആനകളോട് പാപ്പാന്മാർ പെരുമാറുകയുള്ളൂ. കേരളത്തിലും കർണാടകത്തിലുമായി നിരവധി ആളുകളെ കൊല ചെയ്ത ബുള്ളറ്റ് മോഴ എന്ന ആനയുടെ കഥ മാത്രം നോക്കിയാൽ മതി മോഴ ആനകളുടെ സ്വഭാവം മനസ്സിലാക്കാൻ. വീരിലും വാശിയിലും കൊമ്പന്മാരെക്കാൾ ഒരുപടി മുന്നിലാണ് മോഴ ആനകളുടെ സ്ഥാനം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് മോഴ ആനകൾ ഇത്രയും അപകടകാരികളാകുന്നതെന്ന്? ഈ വീഡിയോയിലൂടെ മോഴ ആനകളെ പറ്റി ചെറിയൊരു വിവരണം നിങ്ങൾക്ക് തരാം. ആനകളിൽ പൊതുവെ രണ്ട് വിഭാഗക്കാരാണുള്ളത്. ഒന്ന് കൊമ്പനാനകൾ അഥവാ കൊമ്പുള്ള ആണാനകളും പിടിയാനകൾ അഥവാ കൊമ്പില്ലാത്ത പെണ്ണാനകളും. ഇവരിൽ ആണാനകളിൽ നിന്നും വ്യത്യസ്തമായി വലിപ്പമേറിയ കൊമ്പിന്റെ സ്ഥാനത്ത് ചെറിയൊരു കൊമ്പ് പിടിയാനകൾക്ക് കാണുന്നു. ഇതിനെ തേച്ച എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ആനകളിൽ ഈ രണ്ട് വിഭാഗങ്ങൾക്കും പുറമേ കാണപ്പെടുന്ന മൂന്നാം വിഭാഗമാണ് മോഴ ആനകൾ അഥവാ കൊമ്പില്ലാത്ത ആണാനകൾ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജനിതക വൈകല്യം സംഭവിച്ച ആണാനകളാണിവർ. എന്നാൽ കൊമ്പില്ലെന്നൊരു കുറവ് മാത്രമേ ഈ കൂട്ടർക്കുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും കൊമ്പന്മാരെക്കാൾ മികച്ചവരാണ് മോഴ ആനകൾ. ഇണചേരുവാനും ആരോഗ്യമുള്ള കൊമ്പനാനക്കുട്ടികൾക്ക് ജന്മം നൽകുവാനും ഇവർക്ക് സാധിക്കും. ഉദ്ദേശം 100 ആനകൾ ജനിക്കുമ്പോൾ അതിൽ 5 ആനകൾ മോഴ ആനകളായി ജനിക്കുന്നുണ്ട്. മോഴ ആനകളെ 2-ആം തരക്കാരായി കണക്കാക്കുന്ന സമൂഹമാണ് നമ്മുടേത്. വലിപ്പമേറിയതും കട്ടി കൂടിയതും മികച്ച ആകൃതിയിലുള്ള കൊമ്പുകൾ ലക്ഷണമുത്ത ആനയുടെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെയാകാം കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും മോഴ ആനകളെ വളരെ അപൂർവമായാണ് എഴുന്നള്ളിക്കാറുള്ളത്. ഇന്ന് കേരളത്തിലെ നാട്ടാനകൾ ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ കൊമ്പന്മാർക്ക് പകരം പിടിയാനകളെയും മോഴ ആനകളെയും ഫൈബർ കൊമ്പുകൾ ഫിറ്റ് ചെയ്ത് ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളിക്കുന്നുണ്ട്. പണ്ടുകാലത്ത് കേരളത്തിൽ കാട്ടാനകളെ വാരിക്കുഴി ഉപയോഗിച്ച് പിടികൂടുമ്പോൾ കുഴിയിൽ വീഴുന്നത് മോഴ ആനകളാണെങ്കിൽ അവരെ കരയ്ക്ക് കയറ്റി കാട്ടിൽ തിരിച്ചുവിടുമായിരുന്നു. എന്നാൽ അപൂർവമായെങ്കിലും നാട്ടിൽ പിടിയാനകൾ പ്രസവിക്കുന്ന ആനക്കുട്ടി മോഴയാണെങ്കിൽ അവയെ തടിപ്പണിക്കായി ഉപയോഗിക്കുന്നു. കൊമ്പനാനകളെക്കാൾ ശക്തിയും ആരോഗ്യവുമുള്ള മോഴ ആനകൾ തടിപ്പണിയിൽ മിടുക്കറായിരിക്കും. മോഴ ആനകളെ അവഗണിക്കുന്നവർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഗജസമ്പത്ത് അന്യം നിന്ന് പോകാതിരിക്കാൻ കാരണം ഇവരാണ്. ആനക്കൊമ്പിന് വേണ്ടിയുള്ള ആനവേട്ട പുരാതന കാലം മുതലേ നമ്മുടെ കാടുകളിൽ നടക്കുന്നതാണ്. എന്നാൽ കേരള തമിഴ്നാട് കർണാടക വനങ്ങളിൽ ഏറ്റവും വ്യാപകമായി ആനവേട്ട നടന്നിട്ടുള്ളത് 80 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. കുപ്രസിദ്ധനായ കാട്ടുകൊള്ളക്കാരൻ വീരപ്പൻ ഇക്കാലയളവിൽ 1000-ൽ കൂടുതൽ കൊമ്പനാനകളെ കൊമ്പിനു വേണ്ടി വേട്ടയാടിയിട്ടുണ്ട്. സത്യമംഗലം കാടുകളായിരുന്നു വീരപ്പന്റെ വിഹാര കേന്ദ്രമെങ്കിലും കൊമ്പനാനകളെ തേടിയുള്ള അയാളുടെ യാത്ര കേരളത്തിലെ കാടുകളിലും എത്തിയിരുന്നു. കൊമ്പുകൾക്ക് വേണ്ടി കൊമ്പനാനകളെ നിരന്തരം വേട്ടയാടിയപ്പോൾ ആനകൾ വംശനാശ ഭീഷണി നേരിടുമോ എന്ന് പോലും സംശയിച്ചു. പക്ഷേ കൊമ്പന്മാർക്ക് പകരമായി മോഴ ആനകൾ ഉണ്ടായത് കൊണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ഗജസമ്പത്ത് അന്യം നിന്ന് പോകാത്തത്. കൊമ്പനാനകളെക്കാൾ കരുത്തിലും വാശിയിലും ഒരുപടി മുന്നിലായിരിക്കും മോഴ ആനകൾ. കാട്ടിലെ ആനക്കൂട്ടത്തിൽ ഒരു ആന ജനിച്ചാൽ ആണാനകളാണെങ്കിൽ പ്രായപൂർത്തിയാകുമ്പോൾ അവരെ കൂട്ടത്തിൽ നിന്നും പുറത്താക്കുന്നു. കാരണം ഒരേ രക്തബന്ധത്തിലുള്ളവർ ഇണചേർന്നാൽ ജനിക്കുന്ന കുട്ടികൾക്ക് അംഗവൈകല്യമുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കൂട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്ന കൊമ്പനാനകളും മോഴയാനകളും നിരവധി പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ആന കരയിലെ ഏറ്റവും വലിയ ജീവി ആയതുകൊണ്ട് തന്നെ കടുവകൾ മാത്രമേ ഇവയെ ആക്രമിക്കാൻ സാധ്യതയുള്ളൂ. ഇതിൽ പ്രായപൂർത്തിയായവരെയും കൂട്ടമായി നടക്കുന്ന ആനകളെയും ആക്രമിക്കാൻ കടുവകൾ ശ്രമിക്കാറില്ല. എന്നാൽ രോഗം ബാധിച്ച് അവശനിലയിലായതും
കാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നതുമായ കുട്ടിയാനകളെയും കടുവകൾ ആക്രമിച്ച് ഭക്ഷണമാക്കുന്നു. അതേസമയം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഈ കൊമ്പന്മാർക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് അവരെ പോലെ തന്നെ അലഞ്ഞു നടക്കുന്ന മറ്റുള്ള കൊമ്പന്മാരിൽ നിന്നുമായിരിക്കും. കാട്ടിലെ ആനകൾക്ക് മദപ്പാടിന്റെ ദൈർഘ്യം വളരെ കൂടുതലായിരിക്കും. ഈ സമയങ്ങളിൽ കിലോമീറ്ററോളം ദൂരം അവർ ഇണയെ തേടി നടക്കുന്നു. ഇണചേരാൻ തയ്യാറായ പിടിയാനകളുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണിന്റെ ഗന്ധം വളരെ ദൂരെ നിന്ന് പോലും ഈ ആനകൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ ആനക്കൂട്ടങ്ങളെ തേടിയുള്ള യാത്രക്കിടയിൽ നിരവധി വെല്ലുവിളികൾ ഇവർക്ക് നേരിടേണ്ടി വരുന്നു. അതിൽ ഏറ്റവും പ്രധാനം അവർക്ക് മുൻപേ ആനക്കൂട്ടത്തിന് മേൽ അധികാരം സ്ഥാപിച്ച കൊമ്പനെ തോൽപ്പിക്കുക എന്നതാണ്. എങ്കിൽ മാത്രമേ പുതുതായി വരുന്ന കാട്ടാനയ്ക്ക് ആനക്കൂട്ടത്തിലെ പിടിയാനയുമായി ഇണചേരാൻ സാധിക്കുകയുള്ളൂ. അതിരൂക്ഷമായ ഏറ്റുമുട്ടലാണ് ആ സമയത്ത് നടക്കുന്നത്. പലപ്പോഴും കാട്ടിൽ കൊമ്പനാനകൾ കൊല്ലപ്പെടാനുള്ള കാരണവും രക്തരൂക്ഷിതമായ ഈ ഏറ്റുമുട്ടലുകളാണ്. കൊമ്പനാനകളുടെയും മോഴ ആനകളുടെയും ആക്രമണ രീതി വ്യത്യസ്തമാണ്. സാധാരണയായി കൊമ്പനാനകളിടഞ്ഞാൽ അവർ ആരെയാണോ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെ കൊമ്പുകൊണ്ട് അടിച്ചു തെറിപ്പിക്കാൻ ശ്രമിക്കുകയോ തുമ്പിക്കൈ കൊണ്ട് അടിച്ചിട്ട് നട അഥവാ മുൻകാലുകൾ മടക്കി കൊമ്പുകൾ കൊണ്ട് കുത്താൻ ശ്രമിക്കുകയോ ചെയ്യും. എന്നാൽ ഇത്തരത്തിലുള്ള കൊമ്പനാനകളുടെ ആക്രമണത്തിൽ 90% പേർക്കും ആനയുടെ കുത്തുകൊള്ളാതെ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. തറയിൽ വീഴുന്ന വ്യക്തിയെ ആന കുത്താൻ ശ്രമിക്കുമ്പോൾ ആനയുടെ പെരുമുഖം അഥവാ തുമ്പിക്കൈ അയാളുടെ ശരീരത്തിൽ അമരുമ്പോഴാണ് പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്യുന്നത്. കുത്തുകൊമ്പ്, മുട്ടിക്കൊമ്പ് ഇത്തരത്തിലുള്ള കൊമ്പുകളുള്ള ആനകൾക്ക് കൃത്യമായ ലക്ഷ്യത്തിൽ കുത്തുവാൻ സാധിക്കും. മോഴ ആനകളുടെ ആക്രമണ രീതി ഒരൽപ്പം വ്യത്യസ്തമാണ്. കൊമ്പുകളില്ലാത്തത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തെ തുമ്പിക്കൈ കൊണ്ട് തട്ടിയിട്ട് ചവിട്ടുകയും ബലിഷ്ഠമായ പല്ലുകൾ കൊണ്ട് കടിക്കുകയും ചെയ്യും. മാത്രമല്ല, കൊമ്പനാനകളെപ്പോലെ പെരുമുഖം കൊണ്ട് അമർത്തുകയും ചെയ്യുന്നത് കൊണ്ട് മോഴ ആനകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുക വളരെ പ്രയാസകരമാണ്. കൊമ്പനാനകൾക്ക് ജന്മനാൽ ലഭിച്ചിട്ടുള്ള ആയുധമായ അവരുടെ കൊമ്പുകൾ ഉപയോഗിച്ച് എതിരാളികൾക്ക് മേൽ ആക്രമണം നടത്താൻ കഴിയുമ്പോൾ കൊമ്പില്ലാത്ത മോഴ ആനകൾക്ക് അത് സാധിക്കാതെ വരുന്നു. കൊമ്പിനു പകരം പ്രകൃതി അവർക്ക് നൽകിയ അനുഗ്രഹമാണ് ആരോഗ്യവും കരുത്തും. പൂർണ്ണ ആരോഗ്യവാനായ ഒരു മോഴയാനയ്ക്ക് രണ്ട് കൊമ്പന്മാരുടെ കരുത്തും വാശിയും ഉണ്ടാകും. കൊമ്പുകുലുക്കി വരുന്ന കൊമ്പനെ തന്റെ മസ്തകം കൊണ്ടവൻ ഇടിച്ചിടും. അതുകൊണ്ട് തന്നെ കാട്ടാനകളിൽ ശക്തർ മോഴയാനകൾ തന്നെയാണ്. ഇനി ഇവർ മദപ്പാടിൽ കൂടിയാണെങ്കിൽ പതിവിൽ കൂടുതൽ ആക്രമണ തൽപരത കാണിക്കും.